മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് മിഷൻ രംഗത്ത് വനിതകളെ ശുശ്രൂഷിക്കാൻ വനിതാ ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ടുള്ള സ്കോട്ട്ലൻഡുകാരി ഡോക്ടർ ആഗ്നസ് മക്ലാരന്റെ അന്വേഷണത്തിന് ഓസ്ട്രിയക്കാരിയായ അന്ന ഡെങ്കൽ എന്ന 18-കാരിയുടെ പ്രത്യുത്തരമാണ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ്. അവശത അനുഭവിക്കുന്ന സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും തോന്നിയ സഹാനുഭൂതിയും മിഷൻ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുവാനുള്ള അതിയായ അഭിവാഞ്ചയുമാണ് ഈ കർമ്മരംഗത്തേക്ക് വരാൻ അന്ന ഡെങ്കലിന് പ്രചോദനമായത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ പ്രേഷിത വേലക്കെത്തിയ യുവവനിത ഡോക്ടർ അന്ന ഡെങ്കൽ പർദ്ദ നിയമത്തിനധീനരായി പുരുഷ ഡോക്ടർമാരുടെ പരിചരണം ലഭിക്കാതെ ആയിരങ്ങൾ പ്രസവാരിഷ്ടതയിൽ മൃതിയടയുന്ന ദാരുണാവസ്ഥ നേരിട്ടറിഞ്ഞു. ഈ യാഥാർത്ഥ്യങ്ങളുടെ നൊമ്പരത്തിൽ നിന്നുമാണ് 1925 അമേരിക്കയിൽ ഡോക്ടർ അന്ന ഡെങ്കൽ മെഡിക്കൽ മിഷൻ സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തത്. സന്യാസ സഭകളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായിരുന്നതും ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്നതും അവിടെ സഭ സ്ഥാപിക്കുന്നതിന് കാരണമായി. സമാന ചിന്താഗതിക്കാരായ രണ്ട് നേഴ്സുമാരും ഒരു ഡോക്ടറും കൂടി സമൂഹത്തിന്റെ അംഗങ്ങളായി. തിരിച്ച് വീണ്ടും പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെത്തി സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ശുശ്രൂഷ ഏറ്റെടുത്തു. എന്നാൽ കാനൻ നിയമത്തിൽ ശസ്ത്രക്രിയ, പ്രസവ ശുശ്രൂഷ എന്നിവ നിർവഹിക്കുന്നതിൽ സന്യാസിനികൾക്ക് വിലക്കുള്ള കാലഘട്ടമായിരുന്നു അത്. ഈ കാനൻ നിയമത്തിൽ മാറ്റം വരുത്തുവാനായി അന്ന ഡെങ്കൽ നിരവധി തവണ റോമിലേക്ക് നിവേദനങ്ങൾ അയക്കുകയും വൈദിക ശ്രേഷ്ഠന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ 1936 പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ഈ നിയമം തിരുത്തിക്കുറിച്ചുകൊണ്ട് മെഡിക്കൽ രംഗം പൂർണ്ണമായും സന്യാസ സഭകൾക്ക് തുറന്നുകൊടുത്തു. കേരളത്തിലും ഈ സമൂഹത്തിന്റെ ശാഖ ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ പിണക്കാട്ടിന്റെ താല്പര്യമനുസരിച്ച് 1944 പാലായിൽ പരുമലക്കുന്ന് എന്ന സ്ഥലത്ത് സ്ഥാപിതമായി. റാവൽപിണ്ടിയിൽ നഴ്സിംഗ് പരിശീലനം പൂർത്തിയാക്കിയെത്തിയ 4 അർത്ഥിനികൾ അവരുടെ സമൂഹ ജീവിതം അവിടെ ആരംഭിച്ചു. അവർ മേരിഗിരി സിസ്റ്റേഴ്സ് എന്നും അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് മാർ ജെയിംസ് കാളാശ്ശേരി പിതാവ് ഈ സമൂഹത്തെ കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുവാൻ 1944 ക്ഷണിക്കുകയും ചങ്ങനാശ്ശേരി രൂപതയിലെ അന്നത്തെ പെറ്റി സെമിനാരി മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. തുടർന്ന് കേരളത്തിലെ ഭരണജ്ഞാനം മേരിഗിരി ആശുപത്രി, തുരുത്തിപ്പുറം ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി ജൂബിലി മെമ്മോറിയൽ ആശുപത്രി, ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രി, മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി തുടങ്ങിയവ ഇവരാൽ സ്ഥാപിക്കപ്പെട്ടു. സേവന മേഖലകൾ വ്യാപകമായതോടെ തദ്ദേശീയ സമൂഹമായി തുടക്കമിട്ട മേരിഗിരി സിസ്റ്റേഴ്സ് 1953 അന്തർദേശീയ മെഡിക്കൽ മിഷൻ സമൂഹത്തിന്റെ ഭാഗമായി. കൂടാതെ ബോംബെ, ഡൽഹി, പാറ്റ്ന, റാഞ്ചി ഹോളി ഫാമിലി ഹോസ്പിറ്റലുകൾ മദറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ആശുപത്രികളിൽ ചിലതു മാത്രം. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും അർപ്പണ ജീവിതവും സേവന മനോഭാവവും മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ജീവിത മുദ്രകളായിരുന്നു. ക്രമേണ കൂടുതൽ പേർ ഇവരുടെ അർപ്പിത സേവനത്തിൽ ആകൃഷ്ടരായി മെഡിക്കൽ മിഷൻ സഭയിൽ അംഗങ്ങളായി. 2-ാം വത്തിക്കാൻ സൂനഹദോസ് സഭ ദരിദ്രരോട് പക്ഷം ചേരുന്നതിനുള്ള ആഹ്വാനവുമായി മുമ്പോട്ട് വന്നതിനെ തുടർന്ന് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് മദർ അന്ന ഡെങ്കലിന്റെ കാര്യസ്ഥവും സുവിശേഷ മൂല്യങ്ങളും ഉൾക്കൊണ്ട് ആഗോളതലത്തിൽ സ്വയം വിമർശനത്തിന് തുടക്കമിട്ടു. വൈദ്യരംഗം മാത്സര്യത്തിൻ്റെ പാതയിലേക്ക് മാറി തുടങ്ങിയപ്പോൾ ഒട്ടേറെ സന്യാസ സമൂഹങ്ങൾ ചികിത്സാരംഗത്തേക്ക് മുന്നോട്ട് വന്നപ്പോൾ രോഗം സുഖപ്പെടുത്തുന്നതിനുള്ള ശുശ്രൂഷകൾക്കുപരി ഒരു പരിധിവരെ രോഗം തടയുവാനുള്ള കർമ്മ പരിപാടികൾ സ്വയം പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സിസ്റ്റേഴ്സ് മുന്നിട്ടിറങ്ങി. സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജനവിഭാഗത്തിന് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അവരിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനമനുസരിച്ച് പല ആശുപത്രികളും പ്രാദേശിക രൂപതകൾക്ക് വിട്ടുകൊടുക്കുകയും ബാക്കിയുള്ളവ അത്യാവശ്യ സേവനങ്ങൾ നൽകുന്നതിനായി നിലനിർത്തിപ്പോരുകയും ചെയ്യുന്നു. മനുഷ്യനെ വീണ്ടും വീണ്ടും രോഗികളാക്കുന്ന
പ്രതിഭാസത്തിൻ്റെ പിന്നിലുള്ള അനാരോഗ്യകരമായ ചുറ്റുപാടുകളും പട്ടിണിയും അഴിമതി നിറഞ്ഞ സമൂഹവും എല്ലാം സിസ്റ്റേഴ്സിൻ്റെ പരിചിന്തനത്തിന് വിധേയമായി. ജീവിതശൈലിയിലും ഭരണഘടനയിലും വരുത്തിയ മാറ്റത്തിൻ്റെ ഫലമായി കൂട്ടായ ജീവിത സുരക്ഷിതത്വം, സൗകര്യമുള്ള സന്യാസ ഭവനങ്ങൾ, സഭാവസ്ത്രം, ദിനചര്യ എന്നിവയിലും ചില മാറ്റങ്ങൾ വരുത്തി. സന്യാസം ദൈവജന സേവനത്തിന് വേണ്ടിയുള്ളതാണെന്ന തിരിച്ചറിവ് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികളുടെയും ദളിതരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടവരുടെയും എയ്ഡ്സ് ക്യാൻസർ ബാധിതരുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും കുറ്റവാളികളുടെയും ജീവിത പ്രശ്നങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുവാൻ സിസ്റ്റേഴ്സിനെ പ്രേരിപ്പിച്ചു. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തെ തടയുന്നതിനും മാനസികാരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനും സാന്ത്വന പരിചരണത്തിനും സിസ്റ്റേഴ്സ് പ്രാധാന്യം നൽകി വരുന്നു. സമാന ചിന്താഗതിയുള്ള മറ്റു സംഘടനകളുമായി കൈകൾ കോർത്തിണക്കിയും സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് ദൈവജനത്തിൻ്റെ വേദനകളിൽ ഈശോയെ തിരിച്ചറിയുകയും അത് ദൈവാനുഭവങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ആധ്യാത്മികതയെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് എന്നും പുതിയ മാനങ്ങൾ കണ്ടെത്തുന്ന മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് സങ്കീർണങ്ങളായ സാങ്കേതിക വിദ്യകളും അത്യാധുനിക മരുന്നുകളും രോഗത്തിൻ്റെ മൂലകാരണങ്ങൾക്ക് പരിഹാരമല്ലെന്നും അവയുടെ പരിണിത ഫലങ്ങൾ ഭാവിക്ക് നല്ലതല്ലെന്നും മനസ്സിലാക്കി രോഗപ്രതിരോധ ശക്തിയും രോഗനിവാരണ ശക്തിയും ലഭ്യമാക്കുന്ന മറ്റു ചികിത്സാരീതികൾക്കും ഇന്ന് പ്രാധാന്യം നൽകുന്നു. ഈശോ വാഗ്ദാനം ചെയ്ത ജീവന്റെ സമൃദ്ധി എല്ലാ തലങ്ങളിലും സാധ്യമാക്കാൻ പരിശ്രമിക്കുന്ന മെഡിക്കൽ മിഷൻ സഭാ സമൂഹം ഇന്ന് ലോകത്തിൽ 18 രാജ്യങ്ങളിലായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യയിൽ 3 പ്രവിശ്യകളുള്ളതിൽ തെക്കൻ പ്രവിശ്യയുടെ ആസ്ഥാനം കോട്ടയത്താണ്. സന്യാസ ജീവിതം ഒരു പ്രവാചക ദൗത്യമാണെന്ന് മനസ്സിലാക്കി ആനുകാലിക പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും നോക്കിക്കാണുവാനും യഥോചിതം അവയോട് പ്രതികരിക്കുവാനും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹം ഇന്നും ഉണർവിൻ്റെ പാതയിൽ ഈശോയുടെ സൗഖ്യദായക ദൗത്യം തുടരുന്നു.